ഡിയർ സ്റ്റുഡൻസ് ഈ വീഡിയോ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടൈപ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഓർ കൈൻസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ക്ലാസിഫിക്കേഷൻ നമുക്കറിയാം അല്ലെ വർക്കിംഗ് ക്യാപിറ്റലിനെ പല രീതിയിൽ നമുക്ക് തരംതിരിച്ച് പറയാൻ പറ്റും തൊട്ടുമുമ്പ് ഇൻട്രഡക്ഷൻ ക്ലാസ്സിൽ തന്നെ നമ്മൾ പറയേണ്ടായി വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നതിന് ഒരു ബ്രോഡ് സെൻസ് നമ്മളൊരു പ്രത്യേക രീതിയിൽ പറയും അല്ലേ നാരോ സെൻസ് ആയിട്ട് പറയുമ്പോൾ മറ്റൊരു രീതിയിൽ പറയും ബ്രോഡ് സെൻസിൽ പറയുന്ന സമയത്ത് നമ്മളതിനെ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയും നാരോ സെൻസിൽ പറയുമ്പോൾ നമ്മളതിനെ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയും അല്ലേ അത് ഓപ്പറേറ്റിംഗ് സൈക്കിൾ പീരീഡിലാണെങ്കിലും ശരി ഓപ്പറേറ്റിംഗ് സൈക്കിൾ പീരീഡ് അപ്രോച്ച് അനുസരിച്ച് നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാം അല്ലേ അപ്പോൾ അതിലും ഗ്രോസ് നെറ്റും ഉണ്ട് അതുപോലെ തന്നെ കറണ്ട് അസേഴ്സിനെ ഫോർകാസ്റ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ കറണ്ട് അസേഴ്സ് കറൻ്റ് ലൈബിലിറ്റീസിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ ബാലൻസ് ഷീറ്റ് അപ്രോച്ച് എടുത്തിട്ടും ചെയ്യാൻ പറ്റും അവിടെയും ഗ്രോസും നെറ്റും ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കോൺസെപ്റ്റ് നമ്മൾ നോക്കുകയുണ്ടായി അപ്പോൾ അതേപോലെ തന്നെ വരാവുന്നതാണ് കൈൻസ് അല്ലെങ്കിൽ ടൈപ്പ്സ് അല്ലെങ്കിൽ ക്ലാസ്സിഫിക്കേഷനോ വർക്കിംഗ് ക്യാപിറ്റൽ അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം സോ മേ ബി ക്ലാസിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ് കോൺസെപ്റ്റ് കോൺസെപ്റ്റ് അനുസരിച്ച് ക്ലാസിഫൈ ചെയ്യാം അതുപോലെ തന്നെ ഓൺ ദ ബേസിസ് ഓഫ് ടൈപ്പ് ടൈം അനുസരിച്ചിട്ടും ക്ലാസിഫൈ ചെയ്യാം സോ ഓൺ ദ ബേസിസ് ഓഫ് കോൺസെപ്റ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ക്ലിയർ അത് ഓൾറെഡി പറഞ്ഞതാണ് അല്ലേ കോൺസെപ്റ്റിനനുസരിച്ച് നമ്മൾ രണ്ടായിട്ട് പറഞ്ഞു ഒന്ന് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ അല്ലേ അതുപോലെ തന്നെ അടുത്തത് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ക്ലിയർ ഇതെന്തൊക്കെയാണെന്ന് നമ്മൾ നേരത്തെ നോക്കിയതാണ് ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ദിസ് ക്ലാസിഫിക്കേഷൻ ഈസ് ഇമ്പോർട്ടൻ്റ് from the point of view of the financial manager clear അപ്പൊ ഇത് ബിസിനസ് അല്ലെങ്കിൽ ബിസിനസ്സിൽ പൈസ നൽകിയിരിക്കുന്ന അല്ലെ ലെൻഡേഴ്സോ അല്ലെങ്കിൽ സപ്ലൈയേഴ്സ് അല്ലെ അവർ ക്രെഡിറ്റേഴ്സോ ഇങ്ങനെയുള്ള ഒട്ടനവധി ആളുകൾക്കൊക്കെ ഇത് ഒരവശ്യക ആവശ്യമായതുകൊണ്ട് അതുപോലെ ഫിനാൻഷ്യൽ മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇത് ആവശ്യകതയാണ് ക്ലിയർ ഗ്രോസ് എത്രയാണ് നെറ്റ് എത്രയാണെന്നൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം അപ്പോൾ അതിനനുസരിച്ച് ഫണ്ടുകൾ അറേഞ്ച് ചെയ്യാനും ഒക്കെ സഹായിക്കും അപ്പോൾ അതുകൊണ്ട് ഫിനാൻഷ്യൽ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ എന്താണ് നല്ലത് ഈ ക്ലാസിഫിക്കേഷൻ കോൺസെപ്റ്റ് ഗ്രോസ് നെറ്റ് ഇങ്ങനെയുള്ള ക്ലാസിഫിക്കേഷനോ നല്ലത് അതുപോലെ തന്നെ ടൈമിനനുസരിച്ചുകൊണ്ടും ഓൺ ദ ബേസിസ് ഓഫ് ടൈം ആൾസോ വർക്കിംഗ് ക്യാപിറ്റൽ ക്യാൻ ബി ഡിവൈഡ് ആസ് പെർമനൻ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഓർ ഫിക്സ്ഡ് വർക്കിംഗ് ക്യാപിറ്റൽ നമ്പർ ടു ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ ഓർ വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ അല്ലേ അപ്പോൾ ടൈമിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ പറയാൻ പറ്റും എങ്ങനെ പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഫിക്സഡ് വർക്കിംഗ് ക്യാപിറ്റൽ ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ അപ്പോൾ അതിൻ്റെ ഒരു ചാർട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പരീക്ഷയ്ക്കൊക്കെ നിങ്ങൾ ഒരുപക്ഷെ എക്സാമിനേഷൻ എസ് ഐ ആയിട്ടൊക്കെ ചോദിക്കുകയാണെങ്കിൽ അല്ലേ കൂട്ടാതെ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ചോദിക്കും തിയേറ്റ് ചോദിക്കാൻ നമുക്കൊരു ചാർട്ട് വരച്ചിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും അപ്പം ഓൺ ദ ബേസിസ് ഓഫ് കോൺസെപ്റ്റ് ഓൺ ദ ബേസിസ് ഓഫ് ടൈം ഓക്കെ അതിന് ഡിവൈഡ് ചെയ്യുമ്പോൾ കോൺസെപ്റ്റ് അനുസരിച്ച് വരുമ്പോൾ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ക്ലിയർ ശരി ദേ വരുന്ന സമയത്ത് ഓൺ ദ ബേസ് ഓഫ് ടൈം അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഓക്കെയോ എന്തൊക്കെയാണ് വരിക പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഒരു ഫിക്സ്ഡ് വർക്കിംഗ് ക്യാപിറ്റൽ ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ ഇനി പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റലിൽ തന്നെ നമുക്ക് വീണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും രണ്ടായിട്ട് ക്ലിയർ സോ ഇറ്റ് ഈസ് ഡിവൈഡ് ഇൻറ്റു നമ്പർ വൺ റെഗുലർ വർക്കിംഗ് ക്യാപിറ്റൽ നമ്പർ ടു റിസർവ് വർക്കിംഗ് ക്യാപിറ്റൽ സോ പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് എഗൻ ഡിവൈഡഡ് ഇൻറ്റു ടു വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് റിസർവ് വർക്കിംഗ് ക്യാപിറ്റൽ ക്ലിയർ Then temporary working capital or variable working capital is also divided into two. They are seasonal working capital and special working capital. Okay. So type. So number one is permanent or fixed working capital. Permanent or fixed working capital is the minimum amount which is required to ensure.

ഒരു മിനിമം എമൗണ്ട് വരും ഇങ്ങനെ സ്ഥിരമായിട്ട് വേണ്ടി വരുന്ന ഈ മിനിമം എമൗണ്ടിനെയാണ് എന്ത് വീട്ടിൽ പറഞ്ഞാൽ ഏറ്റവും മിനിമം ആയിട്ടുള്ള എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റലിനെയാണ് പെർമനൻറ്റ് ക്ലിയർ സോ ദീസ് ഓൾവേസ് മിനിമം ലെവൽ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ വിച്ച് ഈസ് കണ്ടിന്യൂസ്ലി റിക്വയർഡ് ബൈ ദ എൻ്റർപ്രൈസ് ടു ക്യാരി ഔട്ട് സിറ്റ്സ് നോർമൽ ഓപ്പറേഷൻ ഫോർ എക്സാമ്പിൾ എ ഫേം ഹാസ് ടു മെയിൻറ്റെയിൻ എ മിനിമം ലെവൽ ഓഫ് റോ മെറ്റീരിയൽ അല്ലേ ഒരു ഫേമിന് പ്രൊഡക്ഷൻ സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകണമെങ്കിൽ എന്ത് ചെയ്യണം ഇന്ന് രാവിലെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇന്ന് രാവിലെ തന്നെ മെറ്റീരിയൽ കൊണ്ടുവന്നിട്ട് വെക്കാൻ പറ്റില്ല അല്ലേ അപ്പോൾ കുറേ മുമ്പ് കൊണ്ടുവരണം സ്റ്റോർ ചെയ്യണം അപ്പോൾ ആ മെറ്റീരിയൽസിന്റെ പൈസ നമ്മൾ മുടക്കേണ്ടതായിട്ട് വരും ക്ലിയർ അപ്പൊ സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ നമ്മൾ കീപ്പ് ചെയ്യണം അതുപോലെ പ്രൊഡക്ഷന് വേണ്ടി ഏൽപ്പിച്ച ഉടനെ തന്നെ ഫിനിഷ്ഡ് ഗുഡ്സ് ആവില്ല അല്ലേ അത് കുറേ ദിവസം എടുത്തിട്ടായിരിക്കും ഫിനിഷ്ഡ് ഗുഡ്സ് ആവുക അപ്പോൾ അതുവരെ അത് വർക്കിംഗ് പ്രോഗ്രസ് ആയിട്ട് നിൽക്കും അല്ലെ ഇതിന് നമ്മൾ വർക്കിംഗ് പ്രോഗ്രസ് കൺവേർഷൻ പീരീഡ് എന്ന് പറയും ക്ലിയർ ഫിനിഷ്ഡ് ഗുഡ്സ് കൺവേർഷൻ പീരീഡ് ഉണ്ട് അല്ലെ ഫിനിഷ്ഡ് ഗുഡ്സ് ഉടനെ സെയിലായിട്ട് മാറില്ല അതെന്തെയ്യും കുറേ സമയം ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് തന്നെ സ്റ്റോറിൽ കിടക്കും പിന്നെയോ കുറച്ച് ക്യാഷ് ബാലൻസ് നമുക്ക് എന്തായാലും ആവശ്യമായിട്ട് വരും ഈ ക്യാഷ് ബാലൻസ് എന്തിനാ ബിസിനസിന് മറ്റുള്ള ഡേ ടു ഡേ എക്സ്പെൻസുകളൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും വേണ്ടി വരും അല്ലേ അപ്പോൾ ഇതെല്ലാം പെർമനൻ നമുക്ക് സ്ഥിരമായിട്ട് വേണ്ടി വരുന്നതാണ് ഒരു മിനിമം ലെവൽ ഓഫ് ഇൻവെൻട്രി കീപ്പ് ചെയ്യണം അല്ലേ മിനിമം ലെവൽ ഓഫ് വർക്കിംഗ് പ്രോഗ്രസ് ഉണ്ടാവും മിനിമം ലെവൽ ഓഫ് ഫിനിഷിന് കുടിച്ചും ഉണ്ടായിരിക്കും അല്ലെ ഉണ്ടാവണം അതുപോലെ തന്നെ ഒരു മിനിമം ക്യാഷ് ബാലൻസും വെക്കണം അപ്പൊ ഇതെല്ലാം പെർമനന്റ് ആയിട്ട് അല്ലെ കണ്ടിന്യൂസ്ലി ആവശ്യമായിട്ട് വരുന്നതാണ് മിനിമം ആയിട്ട് ആവശ്യമായിട്ട് വരുന്നതാണ് സോ ദ മിനിമം ലെവൽ ഓഫ് കറണ്ട് അസറ്റ്സ് ഈസ് കോൾഡ് ഓർ ഫിക്സ്ഡ് വർക്കിംഗ് ക്യാപിറ്റൽ ഇങ്ങനെ മിനിമം ആയിട്ട് വേണ്ടി വരുന്ന അല്ലെ സ്റ്റോക്ക് ഡെറ്റേഴ്സ് വർക്കിംഗ് പ്രോഗ്രസ് അല്ലെ അതുപോലെ തന്നെ ഫിനിഷ്ഡ് ഗുഡ്സ് ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് വേണ്ടുന്ന മിനിമം എമൗണ്ട് അല്ലേ ക്യാഷ് ബാലൻസ് ഇതൊക്കെ വേണ്ടിവരുന്നതിന് നമ്മൾ എന്ത് പറയുന്നു പെർമനൻറ്റ് ദീസ് പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നു ഫിക്സഡ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നു ഇപ്പം എന്തുകൊണ്ടാണ് ഇത് ഫിക്സഡ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയാൻ കാരണം അത് ലോക്ക്ഡപ്പ് ആയിട്ട് ഇരിക്കണം ബ്ലോക്ക് ചെയ്തിരിക്കുന്ന ഒരു ക്യാപിറ്റലാണ് ഇതെപ്പോഴും ആവശ്യമായിട്ടുള്ള ഒരു ക്യാപിറ്റലാണ് ക്ലിയർ സോ ദിസ് ഫിക്സ്ഡ് വർക്കിംഗ് ക്യാപിറ്റൽ ഇസ് ദാറ്റ് പാർട്ട് ഓഫ് പെർമനൻറ്റ് ക്ലിയർ പെർമനന്റ്ലി ഇൻ കറൻറ്റ് അസെറ്റ്സ് കറണ്ട് അസില് പെർമനന്റ് ആയിട്ട് ആയി കിടക്കുന്നു ക്ലിയർ അതുകൊണ്ട് ഇങ്ങനെ പെർമനന്റ് ആയിട്ട് ബ്ലോക്ക് ആയി കിടക്കുന്നതുകൊണ്ട് ഇത്തരം വർക്കിംഗ് ക്യാപിറ്റലിനെ ഫിനാൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യേണ്ട വരും ഷോർട്ട് ടേം സോഴ്സസ് ഉപയോഗിച്ചാൽ പറ്റില്ല അല്ലേ അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും അതിനെ ലോങ് ടേം ആയിട്ടുള്ള സോഴ്സസ് ഉപയോഗിച്ചിട്ട് ഫിക്സഡ് ആയിട്ടുള്ള സോഴ്സസ് ഉപയോഗിച്ച് ഫിനാൻസ് ചെയ്യേണ്ടതായിട്ട് വരും ക്ലിയർ സോ ആസ് ദിസ് ബിസിനസ് ഗ്രോസ് ദ റിക്വയർമെന്റ് ഓഫ് പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ ആൾസോ ഇൻക്രീസസ് ഡ്യൂ ടു ദി ഇൻക്രീസ് ഇൻ കറണ്ട് അസെയർസ് അല്ലെ കറണ്ട് അസെയർസ് വർദ്ധിക്കുന്ന അനുസരിച്ച് ബിസിനസിന്റെ ലെവൽ ഓഫ് ഓപ്പറേഷൻ കൂടുന്നതനുസരിച്ച് ഇതിൻ്റെ എമൗണ്ടും സബ്സിക്വൻ്റ് കൂടാൻ സാധ്യതയുണ്ട് പക്ഷേ എങ്കിലും മിനിമം അല്ലേ ഒരു എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ എപ്പോഴും കീപ് ചെയ്യേണ്ടതായിട്ട് വരും സോ പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ക്യാൻ ബി ഫർദർ ക്ലാസിഫൈഡ് ഇൻ ടു ആസ് റെഗുലർ വർക്കിംഗ് ക്യാപിറ്റൽ ആൺ റിസർവ് വർക്കിംഗ് ക്യാപിറ്റൽ ക്ലിയർ ദ പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ അല്ലേ അതിന് നമ്മൾ രണ്ടായിട്ട് പറയുന്നു റെഗുലർ എന്നും പറയാം റിസർവ് എന്നും പറയാം എന്താണ് റെഗുലർ വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ് റിസർവ് വർക്കിംഗ് ക്യാപിറ്റൽ ക്ലിയർ സോ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർഡ് ടു എൻഷുവർ സർക്കുലേഷൻ ഓഫ് കറണ്ട് അസേഴ്സ് ഫ്രം ക്യാഷ് ടു ഇൻവെൻടറിസ് ഫ്രം ഇൻവെൻടറി ടു റിസീവബിൾസ് ഫ്രം റിസീവബിൾസ് ടു ക്യാഷ് ആൻഡ് സോ അല്ലേ ഇങ്ങനെ വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് എന്തു വരുന്നു സ്ഥിരമായിട്ട് ആവശ്യമായിട്ട് വരുന്നു ദർ ആർ സഡൻ പോർഷൻ ഓഫ് ക്യാപിറ്റൽ അല്ലേ Which is required to make conversion of cash into current various forms of current assets and again these current assets into again cash clear so this working capital is the excess amount over the requirement of regular working capital which may be provided for contingencies that may arise at a unstated period of uh, such സ്ട്രൈക്ക് റൈസ് ഇൻ പ്രൈസസ് ഡിപ്രഷൻ റിസർവ് വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ് സോ ദീസ് ഈസ് എ വർക്കിംഗ് ക്യാപിറ്റൽ വിറ്റ് ഷുഡ് ബിപ്റ്റ്സ് ഇൻ എക്സസ് ഓഫ് ദി റിക്വയർമെന്റ് ഓഫ് ദി റെഗുലർ വർക്കിംഗ് ക്യാപിറ്റൽ ക്ലിയർ ദാറ്റ് ഈസ് കെപ്റ്റ് ആസ് എ റിസർവ് കെപ്റ്റ് ആസ് എ പ്രൊവിഷൻ ഫോർ മീറ്റിംഗ് സർട്ടൻ കണ്ടിജൻസി അല്ലെ ഒരു അവിചാരിതമായിട്ടുള്ള ഒരു സന്ദർഭം ഫ്യൂച്ചറിൽ വരികയാണെങ്കിൽ ഒരു സ്ട്രൈക്ക് വന്നു കുറേയധികം പ്രൊഡക്ഷൻ തടസ്സപ്പെട്ടു അല്ലെ റവന്യൂ ഇല്ലാതെ കുറച്ച് സമയം വന്നു അതുപോലെ തന്നെ ഡിപ്രഷൻ വന്നു കുറച്ച് പ്രോബ്ലം വന്നു അല്ലെങ്കിൽ റൈസും പ്രൈസസ് ഉണ്ടായി അപ്പോൾ നമുക്ക് പൈസ എക്സ്ട്രാ വേണ്ടി വന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കരുതുന്നതിന് വേണ്ടി ഒരു എമൗണ്ട് നമ്മൾ കൈവശം വയ്ക്കും അതിനെ റിസർവ് ആക്കി വെക്കുന്നതുകൊണ്ട് അതിനെന്ത് പറഞ്ഞു റിസർവ് വർക്കിംഗ് ക്യാപിറ്റൽ ക്ലിയർ അപ്പോൾ റെഗുലർ വർക്കിംഗ് ക്യാപിറ്റൽ എന്താ റെഗുലർ വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ദോസ് വർക്കിംഗ് ക്യാപിറ്റൽ വിച്ച് ആർ റിക്വയർഡ് ഫോർ കൺവേർട്ടിങ് ക്യാഷ് ഇൻ ടു മെറ്റീരിയൽ മെറ്റീരിയൽ ഇൻ ടു ഫിനിഷ്ഡ് ഗുഡ്സ് ഫിനിഷ്ഡ് ഗുഡ്സ് ഇൻ ടു റിസീവബിൾസ് റിസീവബിൾസ് അഗൈൻ ഇൻ ടു ക്യാഷ് ഇങ്ങനെ ക്യാഷിനെ മറ്റുള്ള തരത്തിലുള്ള കറണ്ട് അസെറ്റ്സ് ആയിട്ട് മാറ്റാനും അല്ലേ മറ്റുള്ള കറണ്ട് അസെറ്റ്സ് വീണ്ടും ക്യാഷ് ആയിട്ട് വരുന്നത് വരെ വേണ്ടി വരുന്ന വർക്കിംഗ് ക്യാപിറ്റൽ അപ്പം തന്നെയാണ് എന്ത് പറയുന്നത് റെഗുലർ വർക്കിംഗ് ക്യാപിറ്റൽ അപ്പം റെഗുലർ ഓപ്പറേഷന് വേണ്ടി വരുന്ന വർക്കിംഗ് ക്യാപിറ്റൽ റെഗുലർ വർക്കിംഗ് ക്യാപിറ്റൽ എന്നും അല്ലെ റിസർവ് ആക്കി വെക്കുമ്പോൾ ഒരു പ്രൊവിഷനായിട്ട് കീപ്പ് ചെയ്യുമ്പോൾ കണ്ടിജൻസി മീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ റിസർവ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയും ക്ലിയർ അപ്പൊ ഈ വർക്കിംഗ് റെഗുലർ വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റലിന്റെ ഒരു പ്രത്യേകത എന്താ പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഫിക്സ്ഡ് വർക്കിംഗ് ക്യാപിറ്റൽ ആയതുകൊണ്ട് ഇത് എപ്പോഴും ആവശ്യമുള്ളത് കൊണ്ട് ക്ലിയർ ഇറ്റ് ഈസ് പ്രൂഡൻ ഓൺ ദ പാർട്ട് ഓഫ് ദ ഇറ്റ് ഷുഡ് കീപ് ക്ലിയർ ദിസ് പോർഷൻ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഫിനാൻസ്ഡ് ഫ്രം ലോങ് ടേം സോഴ്സസ് ക്ലിയർ പറ്റുമെങ്കിൽ പ്രിഫറബിളി ലോങ് ടേം സോഴ്സസ് നിന്ന് ഈ ഫിനാൻസ് ചെയ്യണം ഫിക്സഡ് ക്യാപിറ്റൽ നിന്നും ഫിനാൻസ് ചെയ്യണം ക്ലിയർ അപ്പോൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഉടനെ കുറച്ച് പൈസ കടം കടമെടുത്തു അതിനെ തിരിച്ചു കൊടുക്കുക എന്നുള്ള രീതിയിൽ എടുത്തു കഴിഞ്ഞത് കൊടുക്കാം ഇപ്പം പെർമനന്റ് ആയിട്ട് എപ്പോഴും കീപ്പ് ചെയ്യേണ്ടതാണ് അതുകൊണ്ട് എന്ത് ചെയ്യുന്നു ഇങ്ങനെയുള്ള ലോങ് ടേം പർപ്പസസിന് വേണ്ടി വരുന്ന അല്ലേ പെർമനന്റ് ആയിട്ട് വേണ്ടി വരുന്ന ഫിക്സഡ് ആയിട്ട് വേണ്ടി വരുന്ന വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് ലോങ് ടേം സോഴ്സസ് ഓഫ് ക്യാപിറ്റൽ െ ഇക്വിറ്റിയോ പ്രിഫറൻസോ ഡെപ്റ്റോ ഒക്കെ ഇഷ്യൂ ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഫിനാൻസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ക്ലിയർ ഇങ്ങനെ ലോങ് ടേം സോഴ്സസ് ഓഫ് ഫിനാൻസ് ഉപയോഗിച്ച് ഇങ്ങനെയുള്ള ക്യാപിറ്റൽ ഫിക്സ്ഡ് വർക്കിംഗ് ക്യാപിറ്റൽ പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ ഫിനാൻസ് ചെയ്യുമ്പോൾ അല്ലേ അതിന് നമ്മൾ എന്തുകൂടെ പേര് പറയുന്നു ഏറ്റവും എസൻഷ്യലായിട്ട് ഇത് വേണം ഈ വർക്കിംഗ് ക്യാപിറ്റൽ ഇതില്ലെങ്കിൽ ബിസിനസിന്റെ പ്രവർത്തനങ്ങളിലൊക്കെ തടസ്സപ്പെടും അല്ലേ അതുകൊണ്ട് ഇതിനെന്ത് പറയുന്നു ഹാർഡ് കോർ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയും ക്ലിയർ സോ ദീസ് പോർഷൻ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് കോഡാസ്

ചില പ്രത്യേക സമയങ്ങളിൽ വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതലായിട്ട് വേണ്ടി വരും ചില പ്രത്യേക സമയത്ത് വർക്കിംഗ് ക്യാപിറ്റൽ കുറച്ച് മതിയാവും എപ്പോഴും വേണ്ടതല്ല ആ സമയം വരുമ്പോൾ മാത്രമേ വരുള്ളൂ അപ്പം സീസണലായിട്ട് വേണ്ടി വരുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള എക്സിജൻസീസ് കണ്ടിജൻസീസൊക്കെ വേണ്ടി വരുന്ന സമയത്ത് വേണ്ടി വരുന്ന ക്യാപിറ്റൽ നമ്മൾ എന്ത് പറയാം വേരിയബിൾ അല്ലേ എൻ്റെ അർത്ഥം തന്നെ എന്താ വേരി ചെയ്യുന്ന മാറിക്കൊണ്ടിരിക്കുന്ന അല്ലേ ചില സമയത്ത് കൂടുതൽ വേണ്ടിവരും ചില സമയത്ത് വളരെ കുറച്ച് മതിയാവും വീണ്ടും ചില സമയത്ത് കൂടുതൽ വേണ്ടി വരും വേറെ ചില സമയത്ത് കുറച്ച് മതിയാവും ഇങ്ങനെ വേരി ചെയ്യുന്നത് കൊണ്ട് തന്നെ വേരിയബിൾ ടെമ്പററി എന്ന് പറഞ്ഞു ക്ലിയർ ആൻഡ് വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ ക്യാൻ ബി ഫർദർ ക്ലാസിഫൈഡ് ഇൻ ടു സീസണൽ വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് സ്പെഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ ക്ലിയർ ആൻഡ് മോസ്റ്റ് ഓഫ് ദി എൻ്റർപ്രൈസസ് ഹാവ് ടു പ്രൊവൈഡ് ഡിഫറെൻ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ടു മീറ്റ്

ഒരു സീസൺ അല്ലേ ഒരു ഫെസ്റ്റിവൽ സീസൺ ആയതുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു പർച്ചേസും ഷോപ്പിങ്ങൊക്കെ നടക്കാൻ പറ്റുന്നതുകൊണ്ട് എന്ത് ചെയ്യുന്നു അതിനനുസരിച്ച് നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ചു വെക്കണം അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റലും കൂടുതലായിട്ട് വരുന്നു അല്ലേ ഓണം വരുന്നു അല്ലേ ഇപ്പം ടെക്സ്റ്റൈൽ ഷോറൂമുകളും അതുപോലെ തന്നെ മറ്റുള്ള ഷോപ്പുകളും ഹോം അപ്ലയൻസ് വിൽക്കുന്ന അല്ലേ ഇത് കമ്പനികളും അല്ലെങ്കിൽ ഷോറൂംസും അതുപോലെ തന്നെ ഷോപ്പിംഗ് മാളുകളൊക്കെ എന്തു ചെയ്യും കൂടുതൽ സ്റ്റോക്ക് ചെയ്യേണ്ടി വരും അപ്പോൾ കൂടുതൽ ആൾക്കാർ വരും കൂടുതൽ ബിസിനസ് നടക്കുന്നതാണ് അപ്പോൾ എന്ത് ചെയ്യും അവർ കൂടുതൽ വാങ്ങിക്കണത് അപ്പോൾ കൂടുതൽ സ്റ്റോക്ക് വേണം കൂടുതലായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി വരും അല്ലേ ഇത് എപ്പോൾ മാത്രമാണ് ഒരു പർട്ടിക്കുലർ സീസണിൽ മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവില്ല ക്ലിയർ അതുപോലെ തന്നെ ഇങ്ങനെ ഓരോ തരത്തിലുള്ള സീസൺ വരും ഫെസ്റ്റിവൽ സീസൺ വരുമ്പോൾ അല്ലേ ഒക്കേഷൻസ് വരുന്ന സമയത്ത് ഒക്കെ വർക്കിംഗ് ക്യാപിറ്റലിന് എമൗണ്ട് വളരെ കൂടും ഒക്കേഷൻ കഴിയും ഒരു നിശ്ചിത പീരീഡ് കഴിയുമ്പോൾ വീണ്ടും കുറഞ്ഞു വരും വീണ്ടും അത് കൂടും വീണ്ടും കുറയും ഇങ്ങനെ సీసనల్ ఫ్లెక్చుట్ సీసన్స్ అనుసరించి కీప్ అడీషనల్ వర్కింగ్ క్యాపిటల్ సీసనల్ వర్కింగ్ వర్కింగ్ క్యాపిటల్ ఎంత సో స్పెషల్ వర్కింగ్ మార్కెట్ ఫోర్ కండక్టింగ్ రిసర్చ్ അല്ലെ നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ചൊരു ഇന്നോവേഷൻ ചെയ്യണം പ്രോഡക്റ്റിൽ ഒരു റിസർച്ച് ചെയ്യണം പ്രോഡക്റ്റിൻ്റെ ഇതിൽ ഫീച്ചേഴ്സിൻ്റെ ചെറിയൊരു മാറ്റം വരുത്തണം അതിന് വേണ്ടി കുറച്ച് റിസർച്ച് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് വേണം പൈസ വേണം അപ്പോൾ അത് ഒരു എക്സിജൻസി ആയിട്ട് പറയാം അതുപോലെ തന്നെ ഒരു മാർക്കറ്റിംഗ് ക്യാമ്പയിൻ നടത്തണം അല്ലേ ഒരു ഹൈ പ്രൊഫൈലായിട്ട് നമ്മൾ ടി വിയിലും മറ്റുള്ള മാധ്യമങ്ങളിലൂടെയൊക്കെ അഡ്വെർടൈസ്മെൻ്റ് കൊടുക്കണം നമ്മുടെ പ്രോഡക്റ്റിന് കുറച്ച് ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടി അപ്പോൾ അതൊരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടി വരുന്നതാണ് അല്ലേ ഇങ്ങനെ ഏതെങ്കിലും ഒരു റെക്സിജൻസീസിന് വേണ്ടി അഡീഷണൽ വർക്കിംഗ് ക്യാപിറ്റൽ വേണ്ടി വരുമ്പോൾ അതിനെ സ്പെഷ്യൽ വർക്കിംഗ് വർക്ക് സ്പെഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയും ഇതും എപ്പോഴും ഉണ്ടാവുമോ ഇല്ല ക്ലിയർ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ മാത്രമേ അതിൻ്റെ നീഡ് വരുള്ളൂ ക്ലിയർ അതുകൊണ്ടാണ് ഇതിനെ സ്പെഷ്യൽ എന്ന് പറയുന്നത് സോ ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ ഡിഫർ ഫ്രം പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഇൻ ദ സെൻസ് ദാറ്റ് ഇറ്റ് ഈസ് റിക്വയഡ് ഫോർ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം ക്ലിയർ ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ ഷോർട്ട് പീരിയഡ് മതി അതുകൊണ്ട് നമുക്ക് ഇതിനെങ്ങനെ ഫിനാൻസ് ചെയ്യാം ഇത് ക്യാൻ ബി ഫിനാൻസ് ത്രൂ വെരി ഷോർട്ട് ടേം ഫിനാൻസ് ക്ലിയർ ക്യാഷ് ക്രെഡിറ്റ് എടുത്തിട്ടോ ക്ലിയർ അല്ലെങ്കിൽ ഷോർട്ട് ടേം ലോൺ എടുത്തിട്ടോ ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഷോർട്ട് ടേം ഫിനാൻസ് കൊണ്ട് ഇതിനെ മീറ്റ് ചെയ്യാൻ പറ്റും ക്ലിയർ സോ ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ ക്യാൻ ബി ഫിനാൻസ് ത്രൂ ഷോർട്ട് ടേം സോഴ്സസ് കാരണം അത് ഒന്നോ രണ്ടോ മാസം കഴിയുമ്പോഴേക്കും എൻ്റെ ആവശ്യം കഴിയും ക്യാഷിങ് തിരിച്ചു കിട്ടും നമുക്ക് തന്നെ എന്ത് ചെയ്യാം മീറ്റ് ചെയ്യാം അപ്പം അതുകൊണ്ട് അത്രയും ചെറിയൊരു പീരീഡിലേക്ക് ആയതുകൊണ്ട് ഷോർട്ട് ടേം സോഴ്സിനു ഫിനാൻസ് ചെയ്യാം സോ ഫിഗേഴ്സ് ഗവൺ ബിലോ സ്റ്റേ ദ ഡിഫറൻസ് ബിറ്റ്വീൻ പെർമനന്റ് ആൻഡ് ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ ഇവിടെ നോക്കൂ ആദ്യത്തെ രണ്ട് ഫിഗർ തന്നിട്ടുണ്ട് സ്ക്രീനിൽ കാണുന്നുണ്ട് ആദ്യം നോക്കുക ഫിഗർ വണ് നോക്കാം എക്സ് ആക്സസ് നമ്മൾ ടൈം ആണ് പ്രവർത്തിക്കുന്നത് വൈ ആക്സസ്സിൽ എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർഡ് ക്ലിയർ ഇത് നോക്കൂ മിസ്സേ ഫോർ എക്സാമ്പിൾ ദിസ് ഈസ് സീറോ ക്ലിയർ ദിസ് ഈസ് ടു ലാക്ക് എന്ന് വിചാരിക്കുക ക്ലിയർ ഇത് രണ്ട് ലക്ഷം രൂപയാണ് ഈ ഈ പോയിന്റ് ക്ലിയർ ത്രീം പോയിന്റ് ഓക്കെ അതിന് ഇത് ത്രീ ലാക്ക് ആണെന്ന് വിചാരിക്കുക ത്രീ ലാക്ക് ഓക്കെ ഇത് ത്രീ പോയിന്റ് വൺ ലാക്ക് ദിസ് ഈസ് ഫോർ ലാക്ക് റുപ്പി ഓക്കെ ഇങ്ങനെ നമ്മൾ വിചാരിക്കുന്നു ഇവിടെ നോക്കൂ നോക്കുമ്പോൾ രണ്ട് ലക്ഷം രൂപ എന്തായാലും ഫേമിന് എപ്പോഴും വേണം ക്ലിയർ എപ്പോഴും വേണ്ടത് പറഞ്ഞാൽ എന്താ ഏത് ടൈമിലും ഈ ക്യാപിറ്റൽ വേണം അല്ലെ സ്മൂത്ത് റണ്ണിങ് ഓഫ് ബിസിനസ്സിന് കുറേ മിനിമം ലെവൽ ഓഫ് ഇൻവെൻട്രി വേണം മിനിമം ലെവൽ ഓഫ് അല്ലെ വർക്കിംഗ് പ്രോഗ്രസ് വേണം മിനിമം ലെവൽ ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് വേണം മിനിമം ലെവൽ ഓഫ് റിസീബിൾസ് ഉണ്ടാവും അപ്പം അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണത് ഇത്രയും രൂപ നമുക്ക് എപ്പോഴും വേണം അങ്ങനെ എപ്പോഴും വേണ്ടത് കൊണ്ട് അതിൽ മാറ്റം വരുന്നില്ല അതുകൊണ്ടാണ് അതിനെ ഫിക്സഡ് ആയിട്ട് വെച്ചിരിക്കുന്നത് ക്ലിയർ സോ അതുകൊണ്ടാണ് ഇത് ഫിക്സ്ഡ് ആയിട്ട് പാരലൽ ടു എക്സ് ആയിട്ട് പോണത് ക്ലിയർ അപ്പൊ ഇത്രയും എമൗണ്ട് രണ്ട് അപ് ടു ടു ലാഖ് റുപ്പീസ് ഇപ്പൊ രണ്ട് ലക്ഷം നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറയണം അപ്പൊ ഇത്രയും വരെയുള്ള എമൗണ്ട് എപ്പോഴും വേണ്ടി വരുന്നുണ്ട് ഈ ഷെയ്ഡ് പോർഷൻ ക്ലിയർ ദിസ് പോർഷൻ ടു ലാഖ് റുപ്പീസ്വേഡ് ആൾ ദ ടൈം ദാറ്റ് ഇസ് വൈ ഇറ്റ് ഈസ് പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ ക്ലിയർ ഇത് പെർമനന്റ് സോഴ്സസ് എന്നാണ് നമ്മൾ എടുക്കുക ക്ലിയർ ഫിക്സഡ് സോഴ്സസ് ഫിക്സഡ് ക്യാപിറ്റൽ എടുക്കുന്നത് ഇനി വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ പ്രത്യേകം എന്താ ചില സമയത്ത് അത് കൂടും ചില സമയത്ത് കുറയും വീണ്ടും ചില സമയത്ത് ആവശ്യമായിട്ട് വരും ചില സമയത്ത് വേണ്ടാകും അല്ലെ ഇത് സീസൺ അനുസരിച്ച് വേരിയേഷൻ അനുസരിച്ച് സ്പെഷ്യൽ പർപ്പസ് വരുന്നതിനനുസരിച്ച് എന്തിനു മാറി മാറി വരുന്നു ക്ലിയർ അതുകൊണ്ട് ചിലപ്പോൾ രണ്ടര ലക്ഷം വേണം ചിലപ്പോൾ മൂന്ന് ലക്ഷം വേണം ചിലപ്പോൾ നാല് ലക്ഷം വേണം ക്ലിയർ ഇങ്ങനെ കൂടി കൂടി വരും ചിലപ്പോൾ കുറഞ്ഞു മതിയാവും ഓക്കെ അപ്പൊ ഈ രീതിയിൽ ടെമ്പററി ഫിക്സഡ് വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ക്ലിയർ ദെൻ ഇവിടെ നോക്കൂ ഇവിടെ ഒന്നാമത്തേത് നമ്മൾ അസ്യൂം ചെയ്യുന്നത് പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ച് ചെയ്യുന്നില്ല ക്ലിയർ ഏതൊരു പീരീഡിലും ചേഞ്ച് ചെയ്യുന്നില്ല എന്നുള്ളതാണ് പക്ഷെ ഇത് ഏകദേശം ഒരു കുറച്ച് പീരീഡിലേക്ക് മാത്രമേ ഇതങ്ങനെ ഉണ്ടാവുള്ളൂ ക്ലിയർ മേ ബി ഫോർ വൺ ഇയർ ടു ഇയർ ത്രീ ഇയർ ഫോർ ഇയർ ആ പീരീഡൊക്കെ നോക്കുമ്പോഴേ ഇത്തരത്തിലുള്ള നേച്ചറൊക്കെയാണുള്ളൂ പക്ഷേ ഇഫ് ദ ടൈം പീരീഡ് ഈസ് സബ്സ്റ്റാൻഷ്യലി ലോങ് അല്ലേ സെ ഫോർ എക്സാമ്പിൾ ടെൻ ഇയേഴ്സ് ടൈം എടുത്തു അല്ലെങ്കിൽ ഫൈവ് ഇയേഴ്സ് ടൈം എടുത്തു അല്ലെങ്കിൽ ഫിഫ്റ്റീൻ ഇയേഴ്സ് ടൈം എടുത്തു ടൈം പീരീഡ് കൂടുകയെന്ന് വിചാരിക്കുക അങ്ങനെ ആണെങ്കിൽ ടൈം പീരീഡ് കൂടുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ എമൗണ്ട് എന്ത് ചെയ്യാം ഇൻക്രീസ് ചെയ്യേണ്ടി വരും എന്താ കാരണം ടൈം പീരീഡ് അല്ലെങ്കിൽ വർഷങ്ങൾ കൂടുന്തോറും നമുക്ക് എക്സ്പാൻഷൻ വരും അല്ലെ ലെവൽ ഓഫ് പ്രൊഡക്ഷൻ കൂടും ലെവൽ ഓഫ് ആക്ടിവിറ്റി കൂടാം പുതിയ 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 പ്രോഡക്റ്റ് അല്ലെങ്കിൽ പുതിയ തരത്തിലുള്ള എക്സ്പാൻഷനും ഉണ്ട ഒക്കെ വരാം അങ്ങനെയൊക്കെ അതിൻ്റെയൊക്കെ ഫലമായിട്ട് എന്ത് സംഭവിക്കും വോള്യൂം ഓഫ് പ്രൊഡക്ഷൻ വളരെ കൂടും പുതിയ പ്ലാന്റ് തുടങ്ങും പുതിയ ഫാക്ടറി തുടങ്ങിയിട്ടുണ്ടാവും അങ്ങനെ വരുമ്പോൾ പുതിയ റിക്വയർമെൻറ്റും വരും അപ്പോൾ ആദ്യം ഫിക്സ് ചെയ്തിരിക്കുന്ന ടു ലാക്ക് എന്ന് പറയുന്നത് മതിയാവില്ല അപ്പോൾ പിന്നീടും പിന്നീട് കൂടി കൂടി വരും ക്ലിയർ അപ്പോൾ അതുകൊണ്ടാണ് അതിനിങ്ങനെ സ്ലോപ്പ് ആയിട്ട് കാണിച്ചിരിക്കുന്നത് ക്ലിയർ സോ ദിസ് ഈസ് പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഇവന്തോ പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ വിൽ നോട്ട് ചേഞ്ച് ക്ലിയർ ഇൻ ദ ലോങ് പീരിയഡ് ഓഫ് ടൈം പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ വിൽ ഓൾസോ ചേഞ്ച് ക്ലിയർ ബട്ട് ചേഞ്ച് ഇൻ എ പ്രൊപ്പോഷൻ വേ ക്ലിയർ ലെവൽ ഓഫ് ഓപ്പറേഷൻ അനുസരിച്ച് എന്ത് ചെയ്യുന്നു അതിനനുസരിച്ച് പ്രൊപ്പോഷൻസ് ചെയ്യും അവിടെയും വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ത് ചെയ്യും അത് അത് വേരി ചെയ്തുകൊണ്ടേയിരിക്കും ചെറിയ ചെറിയ പീരീഡ് വേരി ചെയ്തുകൊണ്ടേയിരിക്കും അപ്പം ഈ രീതിയിൽ നമുക്ക് പെർമനന്റും ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റലിനെയും ഡിസ്റ്റിങ്റ്റ് ചെയ്ത് പറയാൻ പറ്റും ഓക്കെ ഇമ്പോർട്ടൻസ് ഓഫ് ഓർ അഡ്വാൻഡേജ് ഓഫ് ആഡിക്യുവേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ആഡിക്യുവേറ്റ് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പരീക്ഷിക്കാൻ സാധാരണ ചോദിക്കുന്ന ചോദിക്കുന്നൊരു ക്വസ്റ്റ്യാണ് കേട്ടോ ഇമ്പോർട്ടൻസ് ഓഫ് ആഡിക്യുവേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ് അല്ലെങ്കിൽ ഡേഞ്ചേഴ്സ് ഓഫ് ഇൻആഡിക്യേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ് ക്ലിയർ ഓക്കെ എന്തൊക്കെയാണോ നോക്കാം ഫിനാൻസ് ലൈവ്ലുഡ് ഓഫ് ബിസിനസ് ആണെന്ന് പറയാറുണ്ട് അല്ലേ ഈ ഫിനാൻസ് എന്ന് പറയുന്നത് എന്താണ് ഇവിടെ വർക്കിംഗ് ക്യാപിറ്റൽ തന്നെയാണ് അല്ലേ ഒരു ബിസിനസ്സിനെ ലൈവ്ലി കൊണ്ടുപോകണമെങ്കിൽ ലൈവ് ആക്കി കൊണ്ടുപോകുന്ന എന്താണ് Working capital and other in a lifeblood item parameter. Okay. And the nerve center of the business. Business the nerve center it is lifeblood it. Just as the circulation of a blood in, blood is essential for the human body for remaining life. Working capital is the essential requirement for maintaining the smooth running of the business. Clear? So no business can run successfully without adequate working capital. വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ലാതെ പ്രവർത്തിക്കാൻ ഏതെങ്കിലും ബിസിനസ് കഴിയുമോ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം ഒരു വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് നമുക്ക് ആഡിക്വേറ്റ് ആയിട്ട് വേണം അപ്പം അങ്ങനെ ആഡിക്വേറ്റ് ആയിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ കീപ് ചെയ്യുകയാണെങ്കിൽ എന്തെല്ലാം അഡ്വാൻറ്റേജസ് ഉണ്ടാവും സോ നമ്പർ വൺ സോൾവെൻസി ഓഫ് ദി ബിസിനസ് ഇംപ്രൂവ് ചെയ്യും അല്ലേ ബിസിനസ് സോൾവെൻസി ഉണ്ടാവും ഇഫ് ദർ ഈസ് എ അഡിക്വേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ദാറ്റ് മീൻസ് ഇറ്റ് വിൽ ഹെൽപ് ടു മീറ്റ് ദ ഓബ്ലികേഷൻ കറണ്ട് ഓബ്ലികേഷൻ ഓഫ് ദ കമ്പനി അല്ലെ കമ്പനിക്ക് സാലറി കൊടുക്കാനുള്ളത് കൊടുക്കാം വേസ്സ് കൊടുക്കാനുള്ളത് കൊടുക്കാം റെൻ്റ് കൊടുക്കാനുള്ളത് കൊടുക്കാം യൂട്ടിലിറ്റി ചാർജ് കൊടുക്കാനുള്ളത് കൊടുക്കാം അല്ലേ അങ്ങനെ എല്ലാം കൊടുക്കാൻ പറ്റും അപ്പോൾ സോൾവെൻസി പൊസിഷൻ ഉണ്ടാവും സോ ദം ക്യാൻ മെയിൻറ്റെയിൻ സോൾവെൻസി ഓഫ് ദ ബിസിനസ് ബൈ പ്രൊവൈഡിങ് അൺഇൻറ്ററപ്റ്റഡ് ഫ്ലോ ഓഫ് പ്രൊഡക്ഷൻ ക്ലിയർ അപ്പോൾ അത്തരത്തിൽ ക്യൂ പ്രൊഡക്ഷൻ തടസ്സപ്പെടാത്ത രീതിയിൽ തന്നെ ഓബ്ലിഗേഷൻസ് മീറ്റ് ചെയ്തുകൊണ്ട് സോൾവെൻ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും ബിസിനസ്സിന് പ്രവർത്തിക്കാൻ പറ്റും ക്ലിയർ ദ ഗുഡ് വിൽ ക്ലിയർ നല്ല അഡിക്യേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ ഗവൺമെന്റ് ഗുഡ്വില് എന്ത് ചെയ്യും നോർമലി ഇൻക്രീസ് ചെയ്യും അല്ലേ വർക്കേഴ്സിനൊക്കെ കറക്റ്റായിട്ട് വേജസ് കൊടുക്കും എംപ്ലോയീസിനൊക്കെ കറക്റ്റായിട്ട് സാലറി കൊടുക്കും സപ്ലൈയേഴ്സിനായിട്ട് പൈസ കറക്റ്റായിട്ട് കൊടുക്കും ക്ലിയർ എല്ലാ ചാർജസും എക്സ്പെൻസൊക്കെ കറക്റ്റായിട്ട് മീറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഗുഡ്വില്ലും ഇമ്പ്രൂവ് ചെയ്യും ക്ലിയർ ദെൻ ഇ സി ലോൺസ് നല്ല അഡിക്വേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഒരു കമ്പനിക്ക് ഒരു ലോണിന് വേണ്ടിയിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ അല്ലേ ഒരു സീസണൽ വർക്കിംഗ് ക്യാപിറ്റൽ വേണ്ടി വന്നു ഒരു ഷോർട്ട് ടേം ലോൺ വേണം ഒരു ബാങ്കിൽ പോയി കഴിഞ്ഞാൽ അവർ ഉടനെ കൊടുക്കും എന്താ കാരണം ഫേമിന് അഡിക്യുവേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ട് ഇതൊരു സീസണൽ റിക്വയർമെൻറ്റ് മാത്രമാണ് അല്ലേ അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ എന്ത് എന്തെങ്കിലും ഈ പൈസ തിരിച്ചടയ്ക്കാൻ പറ്റും അപ്പോൾ ഇതെന്തേലും ഈസി ലോൺ ഫെസിലിറ്റീസ് അവൈലബിൾ ആയിരിക്കും ക്ലിയർ സോ ഇഫ് ദർ ഈസ് എൻ അഡിക്യുവേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഇറ്റ് വിൽ പ്രൊവൈഡ് ദ സ്കോപ്പ് ഫോർ ഗെറ്റിംഗ് ഈസി ലോൺസ് ആൻഡ് അഡ്വാൻസസ്

നമുക്കറിയാം അല്ലേ ഡിസ്കൗണ്ട് രണ്ട് തരത്തിലുണ്ട് ക്യാഷ് ഡിസ്കൗണ്ടും ഉണ്ട് ക്ലിയർ ട്രേഡ് ഡിസ്കൗണ്ട് ഉണ്ട് എന്താ ക്യാഷ് ഡിസ്കൗണ്ട് അതായത് സപ്ലൈയേഴ്സിനോ ക്രെഡിറ്റേഴ്സിനോ കൊടുക്കാനുള്ള പൈസ പ്രോംപ്റ്റായിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അല്ലേ പ്രോംപ്റ്റ് പേയ്മെൻറ്റിന് വേണ്ടിയിട്ട് എന്തു ചെയ്യും നമ്മുടെ സപ്ലൈയേഴ്സ് അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സ് നമുക്ക് ചെറിയൊരു ഡിസ്കൗണ്ട് തരും അതിന് പറയുന്ന പേരാണ് ക്യാഷ് ഡിസ്കൗണ്ട് ട്രേഡ് ഡിസ്കൗണ്ട് എന്താ നമ്മൾ സപ്ലൈ മെറ്റീരിയൽസ് വാങ്ങിക്കുന്ന സമയത്ത് ബൾക്കായിട്ട് മെറ്റീരിയൽസ് വാങ്ങിക്കുമ്പോൾ അല്ലേ ഒരു ബൾക്ക് ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ഡിസ്കൗണ്ട് കിട്ടും അതിനെയാണ് ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയാം ക്ലിയർ അവിടെ ക്യാഷ് ഡിസ്കൗണ്ട് അവൈൽ ചെയ്യാൻ പറ്റും ബിക്കോസ് ദ കമ്പനി ഈസ് ഏബിൾ ടു മേ പേമെൻറ്റ് ടു ദ ക്രെഡിറ്റേഴ്സ് ഇൻ ടൈം ഇൻ പ്രോംപ്റ്റ് ടൈം ക്ലിയർ അപ്പോൾ പ്രോംപ്റ്റ് പേയ്മെൻറ്റ് വരുന്നതുകൊണ്ട് അത് ക്യാഷ് ഡിസ്കൗണ്ട് നമുക്ക് ലഭ്യമാക്കും അത് കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി പറ്റും അതുവഴി ക്ലിയർ ദൻ റെഗുലർ സപ്ലൈ ഓഫ് റോ മെറ്റീരിയൽ അല്ലേ റെഗുലർ സപ്ലൈ ഓഫ് റോ മെറ്റീരിയൽസ് ഉറപ്പ് വരുത്താൻ പറ്റും എങ്ങനെയാണ് കാരണം ആഡിക്യുവേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഒരു കമ്പനി ആണെങ്കിൽ ഏത് സപ്ലൈയേഴ്സ് നമുക്ക് ക്രെഡിറ്റ് തരും അല്ലേ നമുക്കിപ്പോൾ മെറ്റീരിയൽസ് ആവശ്യമുണ്ടെങ്കിൽ ഉടനെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ സാധനം വരും എന്താ കാരണം പൈസ ഉടനെ കിട്ടുമല്ലോ അല്ലേ അപ്പം ആ രീതിയിൽ ദ കമ്പനി ക്യാൻ എൻഷുവർ ദ റെഗുലർ സപ്ലൈ ഓഫ് മെറ്റീരിയൽ വേണമെങ്കിൽ കുറേ സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ പറ്റും മിനിമം ലെവൽ ഓഫ് സ്റ്റോക്ക് മെയിൻ്റെയിൻ ചെയ്യാൻ പറ്റും ഓക്കെ ഇപ്പോൾ ഗോഡൗണിൽ എപ്പോഴും റോ മെറ്റീരിയൽ ഉണ്ടാവും ഓക്കെ അതുകൊണ്ടുതന്നെ പ്രൊഡക്ഷൻ തടസ്സപ്പെടുന്ന ഒരു പ്രശ്നമേ ഉണ്ടാവില്ല ക്ലിയർ അപ്പോൾ പ്രൊഡക്ഷൻ പർപ്പസിന് വേണ്ടിയിട്ടുള്ള കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് മെറ്റീരിയൽ ഉറപ്പുവരുത്താൻ ഇതിലൂടെ കഴിയും റെഗുലർ പേയ്മെൻറ്റ് ഓഫ് സാലറീസ് വേജസ് ആൻഡ് അതർ ഡേ ടു ഡേ എക്സ്പെൻസസ് അല്ലേ എംപ്ലോയീസിന് കൊടുക്കാനുള്ള വർക്കേഴ്സിന് കൊടുക്കാനുള്ള എക്സ്പെൻസസ് മീറ്റ് ചെയ്യാനുള്ള എല്ലാ എമൗണ്ടും കറക്റ്റായിട്ട് സമയത്തിന് കൊടുക്കാൻ ഇതുവഴി കഴിയുന്നു ആഡിക്യൂറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ കഴിയും എക്സ്പ്ലോയ്റ്റേഷൻ ഓഫ് ഫേവറൽ മാർ മാർക്കറ്റ് കണ്ടീഷൻ ചിലപ്പോൾ നമുക്കറിയാം മാർക്കറ്റിൽ ചില സമയത്ത് ഫേവറബിൾ ആയിരിക്കും നമ്മളിപ്പോൾ നോക്കി കുറച്ച് ഗുഡ്സ് അല്ലേ മെറ്റീരിയൽ റോ മെറ്റീരിയലിൻ്റെയൊക്കെ വില ഇപ്പം ചീപ്പായിട്ട് ആയിട്ട് നിൽക്കണോ ഇപ്പം വാങ്ങിക്കുകയാണെങ്കിൽ വളരെ കുറഞ്ഞ വിലയ്ക്ക് കിട്ടും അപ്പോൾ നമ്മുടെ ഒരു ആഡിക്യുവേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ചീപ്പായിട്ട് ആ ബൾക്ക് ക്വാണ്ടിറ്റി ഒന്നിച്ച് വാങ്ങിച്ചിട്ട് നമുക്ക് ചീപ്പ് റേറ്റിന് എന്ത് ചെയ്യാൻ പറ്റും മെറ്റീരിയൽ വാങ്ങിച്ചുകൊണ്ടുതരാൻ പറ്റും ട്രേഡ് ഡിസ്കൗണ്ട് അല്ലെങ്കിൽ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിച്ച് കൊണ്ടുവരാൻ പറ്റും അല്ലെങ്കിൽ നല്ല രീതിയിലുള്ളൊരു ട്രേഡ് ഡിസ്കൗണ്ട് കൂടി ഇത് വാങ്ങിക്കാൻ പറ്റും ക്ലിയർ അതുപോലെ തന്നെയാണ് ചിലപ്പോൾ മാർക്കറ്റിൽ നമ്മുടെ മാർക്കറ്റിൽ ചിലപ്പോൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും ആ സമയത്ത് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും എന്നിട്ട് കൂടുതൽ വിൽക്കാൻ കഴിയും അങ്ങനെയാണെങ്കിൽ ആഡിക്യൂറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഒരു കമ്പനി ആണെങ്കിൽ ഓവർ ടൈം ആയിട്ട് ആൾക്കാരെ നമ്മുടെ എംപ്ലോയീസിനെ വർക്ക് ചെയ്യിപ്പിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും ദൈ ക്യാൻ പ്രൊഡ്യൂസ് മോർ ആൻഡ് സെൽ മോർ ക്ലിയർ അപ്പോൾ ഈ രീതിയിലൊക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ മാർക്ക് ഫേവറബിൾ കണ്ടീഷൻ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ കഴിയും എബിലിറ്റി ടു ഫേസ് ക്രൈസിസ് അല്ലേ ഒരു ക്രൈസിസ് സിറ്റുവേഷൻ വരികയാണെങ്കിൽ സഫീഷ്യൻ്റ് ആയിട്ടുള്ള ആഡിക്വേറ്റ് ആയിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അതിനെ ട്രൈഡ് ഓവർ ചെയ്യാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി ആർക്കുണ്ടാവും ഫേമിന് ഉണ്ടാവും അല്ലെ ഒരു ടെമ്പററി ഡിപ്രഷൻ വന്നു ഒരു ടെമ്പററി എമർജൻസീസ് വന്നു ഒരു സ്ട്രൈക്ക് ഉണ്ടായി അല്ലെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നാലും അതിനെയൊക്കെ ഓവർകം ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഒരു അവർക്ക് റിസോഴ്സ്ഫുൾനെസ് ഉണ്ടാവും ദെൻ ക്യുക്ക് ക്യാൻഡ് റെഗുലർ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് അതുപോലെത്തന്നെ ആഡിക്യുവേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടാകുന്ന സമയത്ത് ഒരു കമ്പനിയുടെ പ്രോഫിറ്റിൽ നിന്നുള്ള റിട്ടേൺ അല്ലേ ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള റിട്ടേൺ അത് ഡെപ്റ്റിനുള്ള ഡെപ്റ്റ് ഡിപെൻഡർ ഹോൾഡേഴ്സിനോ അല്ലെങ്കിൽ ഡെപ്റ്റ് നൽകിയിരിക്കുന്ന ബാങ്കുകൾക്കോ റെഗുലറായിട്ട് ഇൻട്രസ്റ്റ് കൊടുക്കാൻ പറ്റും പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനോ റെഗുലറായിട്ട് അവിടെ ഡിവിഡൻഡ് കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനൊക്കെ അവരുടെ ഡിവിഡൻ്റ് റെഗുലറായിട്ട് കൊടുക്കാൻ പറ്റും അപ്പോൾ ഈ ഈ രീതിയിൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് റെഗുലറായിട്ട് കൊടുക്കാൻ ഏതു വഴി കഴിയുന്നു ആഡിക്യൂറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ കഴിയും കാരണം എന്താ ഈ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ക്യാഷ് ആണോ ഈ വർക്കിംഗ് ക്യാപിറ്റൽ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ അല്ലെങ്കിൽ ക്യാഷ് ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ഇങ്ങനെയുള്ള പേയ്മെൻ്റ് ഒക്കെ ചെയ്യാൻ പറ്റുക സഫീഷ്യൻ്റ് ആയിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ ക്യാഷ് ജനറേഷൻ എബിലിറ്റി ഉണ്ടെങ്കിൽ ഇതൊക്കെ പ്രോമറ്റായിട്ട് കൊടുക്കാൻ പറ്റും ഹൈ മൊറയിൽ അല്ലേ ഒരു നല്ല അഡിക്വേറ്റ് വർക്കിംഗ് ക്യാപിറ്റലുള്ളൊരു കമ്പനി അല്ലേ വർക്കേഴ്സ് ഒക്കെ ഹൈലി മൊറയിൽ ആയിട്ടുള്ള ഉള്ള ആൾക്കാരായിരിക്കും കാരണം എന്താ അവരൊക്കെ സാറ്റിസ്ഫൈഡ് ആയിരിക്കും അല്ലേ അവർക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു വില്ലിങ്നസ് ഉണ്ടാകും കാരണം എന്താ കറക്റ്റ് സമയത്തിന് അവർക്ക് വേജസ് കിട്ടും സാലറി കിട്ടും ഇൻസെൻറ്റീവ് കിട്ടും ബോണസ് കിട്ടും എല്ലാം കിട്ടും അതുകൊണ്ട് അവിടെ വർക്കിംഗ് കണ്ടീഷൻ നന്നായിരിക്കും അല്ലേ നല്ല ഫെസിലിറ്റീസ് കൊടുക്കാൻ പറ്റും സോ ദാറ്റ് വർക്കേഴ്സ് ആൻഡ് എംപ്ലോയീസ് വിൽ ബി ഗെറ്റ് സാറ്റിസ്ഫൈഡ്

സോ ഈ ഷുഡ് ഹാവ് എ നേതർ റിഡൻഡൻറ്റ് ഓർ എക്സസ് വർക്കിംഗ് ക്യാപിറ്റൽ ക്ലിയർ റിഡൻഡൻ്റ് ആയിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതൽ എക്സസ് വാൻ പാടാൻ പാടില്ലേ ആവാൻ പാടില്ല അതുപോലെ തന്നെ എക്സസ് വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് വരാൻ പാടില്ല ക്യാപിറ്റൽ നോർ ഇൻ ആഡിക്യുവേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഓർ ഷോർട്ടേജ് ഷോർട്ടേജും വരാൻ പാടില്ല അതുപോലെ ഇൻ ആഡിക്യുവസിയും വരാൻ പാടില്ല അപ്പോൾ രണ്ടും പാടില്ല ക്ലിയർ എക്സസ് വന്നു കഴിഞ്ഞാലും പ്രോബ്ലം ആണ് ഷോർട്ടേജ് വന്നാലും പ്രോബ്ലം ആണ് ക്ലിയർ അത് രണ്ടും വരാതെ കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഓക്കെ ഹൗവ് ഔട്ട് ഓഫ് ദീസ് ടു ഗു ഇറ്റ് ഈസ് ദി ഇൻആാഡിക്യുവേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ വിച്ച് ഈസ് മോ ഡേഞ്ചറസ് ഈ രണ്ടെണ്ണത്തിൽ എക്സസ് വർക്കിംഗ് ക്യാപിറ്റൽ ക്യാപിറ്റലാണോ ഡേഞ്ചർ ഇൻആഡിക്യുവേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ആണോ ഡെയിഞ്ചർ ചോദിച്ചാൽ രണ്ടും ഡേഞ്ചറാണ് വർക്കിംഗ് ക്യാപിറ്റൽ കൂടിപ്പോയാലും ഡെയിഞ്ചറാണ് ഇനാഡിക്യുവേറ്റ് ആയി അല്ല ഇൻസഫിഷ്യൻ്റ് ആയാലും ഡെയിഞ്ചറാണ് പക്ഷേ ഈ രണ്ടെണ്ണത്തിൽ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് എക്സസ് ആണെങ്കിൽ കൂടുതലായേ ഉള്ളൂ പക്ഷേ ഇനാഡിക്യേറ്റ് ആണെങ്കിൽ പലതരത്തിലുള്ള പ്രോബ്ലം കൂടാനാണ് സാധ്യത അതുകൊണ്ട് മോർ ഡെയിഞ്ചർ ആണ് ഇൻആഡിക്യുവേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ക്ലിയർ സോ ഇൻഡിക്യേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഇൻസെക്ഷൻ വർക്കിംഗ് ക്യാപിറ്റൽ ഷോർട്ടേജ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് മോർ ഡെയിൻജറസ് ദാൻ എക്സസ് വർക്കിംഗ് ക്യാപിറ്റൽ സോ ഡിസ് അഡ്വാൻറ്റേജ് ഓഫ് റിട്ടൻഡൻ ഓർ എക്സസ് വർക്കിംഗ് ക്യാപിറ്റൽ എക്സസ് വർക്കിംഗ് ക്യാപിറ്റൽ കൊണ്ടുള്ള ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് ക്ലിയർ കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ ആയിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് പ്രോബ്ലം എക്സസ് വർക്കിംഗ് ക്യാപിറ്റൽ മെയിൻസ് ഐഡിയൽ ഫണ്ട്സ് അല്ലെ നമ്മുടെ ഫണ്ട് വെറുതെ വെച്ചിരിക്കുന്നു അല്ലെ വെയി വെറുതെ ആയിട്ട് മാറും അതിന് ഒന്നും ഉണ്ടാക്കാൻ കഴിയില്ല അല്ലേ അത് ഐഡിയൽ ആയിട്ട് വെറുതെ വെക്കേണ്ടി വരുന്നു അപ്പോൾ റേറ്റ് ഓഫ് റിട്ടേൺ കുറഞ്ഞു പോവും ക്ലിയർ ഇങ്ങനെയുള്ള ചില ഇഷ്യൂസ് ഉണ്ട് ഓക്കെ ഐഡിയൽ ഫണ്ട് ഇറ്റ് വിൽ ബി ഞാൻ ഐഡിയൽ ഫണ്ട് ക്ലിയർ അതുപോലെ തന്നെ അതിന് പ്രോഫിറ്റ് അതിൽ കുറയാൻ ഇടവരുത്തുന്നു ഐഡിയൽ ആയിട്ട് വരുന്നുണ്ട് ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ട് എംപ്ലോയ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അല്ലേ അതിൽ നിന്ന് റിട്ടേൺ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല അങ്ങനെയുള്ള പ്രോബ്ലം വരാം ഇതെ when there is a redundant working capital it may lead to unnecessary purchases and uh, accumulation of inventories causing more chances of theft waste losses etc working capital unnecessary purchases unnecessary inventory purchase unnecessary raw material purchase gonna purchase ഇൻക്രീസിൻ സ്റ്റോക്ക് വരും സ്റ്റോക്കിനെയൊക്കെ കീപ്പ് ചെയ്യണം അതിന് ആവശ്യമായുള്ള ഗോഡൗൺ ഫെസിലിറ്റി ഉണ്ടാവണം ഈ സ്റ്റോക്കിലൊക്കെ ഗോഡൗണിൽ കുറേ കാലം എടുത്തു വെച്ച് കഴിഞ്ഞാൽ വേസ്റ്റ് കുറേ പോകും അല്ലേ കുറേയൊക്കെ നഷ്ടപ്പെട്ടതെന്ന് വരും ഡാമേജ് ആവും കുറേ ലോസുകൾ സംഭവിക്കാം ചിലപ്പോൾ തെഫ്റ്റ് വരാം ക്ലിയർ ഇങ്ങനെയുള്ള സാധ്യതയൊക്കെ ഉണ്ട് ദൻ എക്സീവ് വർക്കിംഗ് ക്യാപിറ്റൽ ഇംപ്ലൈസ് എക്സസീവ് ഡെപ്റ്റേഴ്സ് ദൻ ഡിഫക്റ്റീവ് ക്രെഡിറ്റ് പോളിസി വിച്ച് മേക്ക് ഹോസ് ഹയർ ഇൻ ഹയർ ഇൻഷുറൻസ് ഓഫ് ബാഡ് ഡെറ്റ് അല്ലെ എക്സസ് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ നമ്മൾ പൈസ കൂടുതലുണ്ടോ എന്ന് വെച്ചിട്ട് ഉണ്ടല്ലോ എന്ന് വെച്ചിട്ട് ചെയ്യും കസ്റ്റമേഴ്സിന് കൂടുതൽ ക്രെഡിറ്റ് കൊടുക്കും കൂടുതൽ ടൈം പീരീഡിലേക്ക് ക്രെഡിറ്റ് കൊടുക്കും അപ്പൊ അങ്ങനെ വരുമ്പോൾ ഡെപ്റ്റേഴ്സിന്റെ എമൗണ്ട് കൂടും അല്ലേ അതുപോലെ തന്നെ ഡിഫക്റ്റീവ് ക്രെഡിറ്റ് പോളിസി ആയിട്ട് അത് മാറും അതുപോലെ തന്നെ അതെന്തായിട്ട് മാറുന്നു ബാഡ് ഡെപ്റ്റ് ഒക്കെ കൂടുതൽ വരാനും ഇടയാക്കും ക്ലിയർ

അല്ലേ എക്സസ് യു വർക്കിംഗ് ക്യാപിറ്റൽ നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഷോർട്ട് ടേം ലോണിന് വേണ്ടി വർക്കിംഗ് ക്യാപിറ്റൽ ലോണിന് വേണ്ടി ക്യാഷ് ക്രെഡിറ്റ് ഫെസിലിറ്റിക്ക് വേണ്ടി എവിടെ പോവില്ല ബാങ്കുകളുടെ അടുത്തോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനടുത്തൊന്നും പോവില്ല അപ്പോൾ എന്ത് ചെയ്യും അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒന്നും ഉണ്ടാവില്ല കാരണം നമുക്ക് തന്നെ നമ്മുടെ കയ്യിൽ തന്നെ നിറയെ വർക്കിംഗ് ഉണ്ട് എക്സസ് ആയിട്ടാണ് ഉള്ളത് അല്ലേ അപ്പോൾ ബാങ്കുമായിട്ടുള്ള ട്രാൻസാക്ഷൻ ഒന്നും ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ടാകാനുള്ള സാധ്യമില്ല അതും ഒരു ഡിഫക്റ്റ് ആയിട്ട് പറയാം ദെൻ ഡ്യൂ ടു ലോ റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് വാല്യൂ ഓഫ് ദി ഷെയർ മേ ആൾസോ ഫോൾ അല്ലെ കമ്പനി ഉണ്ടാക്കുന്ന റേറ്റ് ഓഫ് റിട്ടേൺ കുറഞ്ഞു കുറഞ്ഞു പോകും അതുകൊണ്ട് തന്നെ മാർക്കറ്റ് പ്രൈസ് ഷെയറിന്റെ മാർക്കറ്റ് പ്രൈസ് എന്തെയും ഇക്വിറ്റി ഷെയറിന്റെ മാർക്കറ്റ് വാല്യൂ എന്തെയും കുറഞ്ഞു വരാനുള്ള സാധ്യതയുണ്ട് ദൻ റിട്ടേൺ ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ ഗീവ് സ്പെക്കുലേറ്റീവ് ട്രാൻസാക്ഷൻ ക്ലിയർ വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതലായിട്ട് വരുമ്പോൾ എന്തിനുള്ള കാര്യങ്ങളും വരാം സ്പെക്കുലേഷൻ അല്ലെ ഊഹാപോഹങ്ങളോ ഊഹ കച്ചവടമോ അല്ലെങ്കിൽ സ്പെക്കുലേറ്റീവ് ട്രാൻസാക്ഷനോ അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങൾക്കും ുംചേഴ്സ് അതുപോലെ തന്നെയാണ് ഡിസഡ്വാൻറ്റേജസ് ഓർ ഡേഞ്ചേഴ്സ് ഓഫ് ഇനാഡിക് വർക്കിംഗ് ക്യാപിറ്റൽ അല്ലേ ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള കാര്യമാണ് ഷോർട്ടേജ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ അത് വരുമ്പോഴുള്ള ഡെയിൻജേഴ്സ് എന്തൊക്കെയാണ് ഇപ്പൊ നേരത്തെ പറഞ്ഞ പല കാര്യങ്ങളും ഇവിടെ ഇത് ഇതിനും അപ്ലിക്കബിൾ ആണ് കേട്ടോ സോ എ കൺസേൺ വിച്ച് ഹാസ് ഈടാടിക്കൊരു വർക്കിംഗ് ക്യാപിറ്റൽ കെ നോട്ട് പേ വിസ് ഷോർട്ട് ടേം ലൈബിലിറ്റീസ് ഇൻ ടൈം അല്ലേ ഷോർട്ട് ടേം ലൈബിലിറ്റി കൊടുക്കാൻ പറ്റില്ല അപ്പോൾ റെപ്യൂട്ടേഷൻ അത് ബാധിക്കും ഗുഡ്വില്ലിനെ ബാധിക്കും ക്ലിയർ അതുപോലെത്തന്നെ ക്രെഡിറ്റ് റേറ്റിംഗ് കുറഞ്ഞു പോകും ഓക്കെ അതുപോലെ തന്നെ സോൾവൻസി പൊസിഷൻ ഷോർട്ട് ടേം സോൾവൻസി എന്ത് ചെയ്യും ബാധിക്കും ക്ലിയർ പ്രോഫിറ്റബിലിറ്റി അത് ബാധിക്കും അപ്പോൾ പ്രോഫിറ്റബിലിറ്റിയെ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യും ലിക്വിഡിറ്റിയെ പ്രോ നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യും സോൾവൻസിയെ നെഗറ്റീവായിട്ട് ബാധിക്കും ഗുഡ്വില്ലിനെ അത് നെഗറ്റീവായിട്ട് ബാധിക്കും ഓക്കെ ദെൻ ഇറ്റ് കെ നോട്ട് ബൈ ഇറ്റ്സ് റിക്വയർ റിക്വയർമെൻറ്റ്സ് ഇൻ ബൾക്ക് ആൻഡ് കെ നോട്ട് അവൈൽ ഡിസ്കൗണ്ട്സ് അല്ലേ ക്യാഷ് ഡിസ്കൗണ്ടോ ട്രേഡ് ഡിസ്കൗണ്ടോ രണ്ടും കിട്ടാൻ പറ്റില്ല കാരണം എന്താ മെറ്റീരിയൽ കുറച്ച് കുറച്ചേ വാങ്ങിക്കാൻ പറ്റുള്ളൂ പൈസ ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ ട്രേഡ് ഡിസ്കൗണ്ട് കിട്ടില്ല അല്ലെങ്കിൽ വളരെ കുറഞ്ഞ രീതിയിലേ കിട്ടുള്ളൂ അതുപോലെ തന്നെ ബൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റില്ല നല്ലൊരു അഡ്വാൻറ്റേജായിട്ട് ചീപ്പായിട്ട് റോ മെറ്റീരിയൽ ഉണ്ടെങ്കിലും ആ സമയത്ത് ബൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ കൂടുതൽ വിലയ്ക്ക് പിന്നീട് വാങ്ങിക്കേണ്ടി വരും ഓക്കെ ദൻ ഇറ്റ് ബിക്കംസ് ഡിഫിക്കൽ ഫോർ ദ ഫേം ടു എക്സ്പ്ലോയിറ്റ് ദി ഫേവറബിൾ മാർക്കറ്റ് കണ്ടീഷൻ നല്ല മാർക്കറ്റ് കണ്ടീഷൻ ഉണ്ടെങ്കിൽ പോലും അല്ലേ റോ മെറ്റീരിയൽ വാങ്ങിക്കാനോ അതുവഴി നേട്ടം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ സെയിൽസ് കൂടുതൽ നടത്തിയിട്ട് നേട്ടം ഉണ്ടാക്കാനോ കഴിയില്ല കാരണം എന്താ ഫണ്ട് ഇല്ലാത്തതുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനും പറ്റില്ല അല്ലേ അതുകൊണ്ട് വർക്കേഴ്സിനെ ഓവർ ടൈം ചെയ്യാനോ ഫിനിഷ് ഗുഡ്സ് സ്റ്റോക്ക് വെക്കാനോ അല്ലെങ്കിൽ റോ മെറ്റീരിയൽ കൂടുതൽ സ്റ്റോക്ക് വെച്ച് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാനൊന്നും കഴിയില്ല അപ്പോൾ ആ രീതിയിൽ പ്രോബ്ലം നേരിടാം ദ ഫേം കനോട്ട് പേ ഡേ ടു ഡേ എക്സ്പെൻസസ് അല്ലേ അതുകൊണ്ട് എന്ത് സംഭവിക്കും ഓപ്പറേഷൻസ് ഒക്കെ തടസ്സപ്പെടാനുള്ള സാധ്യതയുണ്ട് അല്ലേ ദർ മേ ബി പ്രോബ്ലംസ് ഓർ ഇൻ്ററപ്ഷൻസ് ഇൻ ദി റെഗുലർ ഓപ്പറേഷൻ ഇറ്റ് ക്രിയേറ്റ്സ് ഇൻഎഫിഷ്യൻസി ഇൻ എഫിഷ്യൻസീസ് വരാം ഇൻക്രീസസ് കോസ്റ്റ് കോസ്റ്റ് വളരെ കൂടി എന്ന് വരാം റിഡ്യൂസസ് പ്രോഫിറ്റ് ഓഫ് ദി ബിസിനസ് ഓക്കേ അതുപോലെ ഡേ ടു ഡേ ഒക്കെ ഒന്നും കൊടുക്കുന്നില്ലെങ്കിൽ എംപ്ലോയീസിൻ്റെ മുറയിൽ എന്താവും കുറയും അല്ലേ വേജസ് കിട്ടില്ല സാലറി നേരെ കിട്ടില്ല അപ്പോൾ അവരുടെ മുറയിലൊക്കെ ഡൗൺ ആവും ക്ലിയർ പ്രൊഡക്ടിവിറ്റി കുറയും ഓക്കെ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് വരും ദെൻ ഇറ്റ് ബിക്കംസ് ഇമ്പോസിബിൾ ടു യൂട്ടിലൈസ് എഫക്റ്റീവ്ലി ഫിക്സഡ് അസറ്റ്സ് അല്ലെ അസിഡ്സിനെ മെഷീനറീസിനെ പ്ലാന്റ് മുഴുവൻ കപ്പാസിറ്റിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല ക്ലിയർ കുറച്ച് സമയം പ്ലാന്റുകൾ നിർത്തി വയ്ക്കേണ്ടി വരും ഓക്കെ അപ്പോൾ ആ രീതിയിൽ ഹൈ ഫുൾ കപ്പാസിറ്റി ഓപ്പറേറ്റ് ചെയ്യാതിരിക്കുന്ന സമയത്ത് അല്ലേ അത് പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കും എഫിഷ്യൻസിയെ ബാധിക്കും ഓക്കെ പ്രോഫിറ്റബിലിറ്റിയെ ബാധിക്കും അതുപോലെതന്നെ നോൺ അവൈലബിലിറ്റി ഓഫ് അല്ലെ ലിക്വിഡിറ്റി ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് മാറും ദ റേറ്റ് ഓഫ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എൻ്റെയും വളരെ കുറഞ്ഞു പോകും കാരണം എന്താ ക്യാപിറ്റൽ ഇല്ല പ്രൊഡക്ഷൻ കുറയും റവന്യൂ കുറയും അല്ലേ സെയിൽസ് കുറയും മാർക്കറ്റിങ് മാർക്കറ്റ് കുറയും ആ രീതിയിൽ എല്ലാ തരത്തിലുള്ള പ്രോബ്ലം നേരിടുന്നുണ്ട് റവന്യൂ കുറയുന്നതുകൊണ്ട് പ്രോഫിറ്റ് കുറയുന്നതുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള റിട്ടേണും കുറയും ക്ലിയർ ഇതൊക്കെ അതിൻ്റെ റിസൾട്ടിൻ ഫിഗർ ആയിട്ട് റിസൾട്ടായിട്ട് നമുക്ക് പറയാൻ പറ്റും അതുപോലെ ഇക്വിറ്റി ഷെയർ മാർക്കറ്റിൽ എക്വിറ്റി ഷെയറിൻ്റെ വാല്യൂ കുറഞ്ഞു പോകും ഓക്കെ ദെൻ നീഡ് ഓർ ഒബ്ജെക്ട്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ വർക്കിംഗ് ക്യാപിറ്റലിന്റെ നീഡ് എന്താണ് അല്ലെങ്കിൽ അതിന്റെ ലക്ഷ്യം എന്താണ് ഒബ്ജെക്സ് എന്തൊക്കെയാണ് ക്ലിയർ സോ ദീഡ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ നോട്ട് ബി ഓവർ എംഫസൈസ് എവറി ബിസിനസ് നീഡ്സ് എ സം അമൌണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ അതിനകത്ത് നമ്മൾ പറഞ്ഞു അല്ലേ ലൈഫ് ബ്ലഡ് ആയിട്ടാണ് നമ്മൾ പറയുന്നത് അല്ലെ നെർവ് സെൻ്റർ ആയിട്ട് പറയാൻ പറ്റും അതില്ലെങ്കിൽ അല്ലെ നമുക്ക് ബിസിനസ്സിനെ സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല സോ ദിംഗ് ക്യാപിറ്റൽ റൈസ് ടൈം ക്യാപ് ബിറ്റ്വീൻ പ്രൊഡക്ഷൻ ആൻഡ് റിയലൈസേഷൻ ഫ്രം ക്യാഷ് സെയിൽസ് അല്ലേ സെയിൽസ് നടത്തിയിട്ട് കിട്ടുന്ന ക്യാഷും പ്രൊഡക്ഷൻ അല്ലേ ഈ പ്രൊഡക്ഷനും വേണ്ടി വരുന്ന ചിലവും സെയിൽസ് നടത്തിന്ന് നടത്തി ക്യാഷാക്കി മാറ്റുന്നതിനുള്ള വേണ്ടി വരുന്ന ഗ്യാപ്പാണ് ആക്ച്വലി വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ എമൗണ്ട് എന്ത് ചെയ്യുന്നത് കൂടുതൽ വേണോ കുറവ് വേണോ എന്ന് നിശ്ചയിക്കുന്നത് ക്ലിയർ ഇപ്പോൾ പ്രൊഡക്ഷൻ നടത്തണമെങ്കിൽ കുറേ ചിലവുകൾ വരും അല്ലേ അതുപോലെ നടത്തി കഴിഞ്ഞാൽ സെയിൽസ് നടത്തി കഴിഞ്ഞാൽ സെയിൽസ് ക്യാഷ് ആക്കി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം കുറേ സമയം വേണ്ടിവരും ഇപ്പം ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമായിട്ട് വരിക സോ ദർ ഈസ് എൻ ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഇൻവോൾവഡ് ഇൻ ദ സെയിൽസ് അല്ലേ ആൻഡ് റിലൈസേഷൻ ടു ക്യാഷ് ഇപ്പോൾ ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്താണെന്നൊക്കെ നമ്മൾ നേരത്തെ നോക്കിയല്ലേ ക്യാഷ് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യും മെറ്റീരിയൽ വർക്കിംഗ് ആയിട്ട് മാറണം വർക്കിംഗ് പ്രോഗ്രസ് ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് മാറണം ഫിനിഷ്ഡ് ഗുഡ്സ് എന്തായിട്ട് മരണം റിസീവബിൾസ് ആയിട്ട് റെസീബിൾസ് അല്ലെങ്കിൽ സെയിൽസ് ആയിട്ട് വരണം അത് വീണ്ടും ക്യാഷ് ആയിട്ട് മാറണം അപ്പം ഒരു സൈക്കിൾ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവും ഇതിൻ്റെ ലെങ്ത് അനുസരിച്ച് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ എമൗണ്ടും കൂടുതൽ വേണ്ടി വരും ക്ലിയർ ലെങ്ത് കുറവാണെങ്കിൽ ഓപ്പറേറ്റിംഗ് സൈക്കിളിൻ്റെ ലെങ്ത് കുറവാണെങ്കിൽ കുറച്ച് വർക്കിംഗ് ക്യാപിറ്റൽ മതിയാവും ലെങ്ത് കൂടുതോറും വർക്കിംഗ് ക്യാപിറ്റലും കൂടുതൽ വേണ്ടി വരും So, there are time in a purchase of raw material and production, production and sales, and sales and realization to cash. Clear? So, this working capital is needed for the following purpose for the purpose of purchasing raw material, components, spares, parts, by way of paying wages and salaries, labor cost. So, this is material.

അത്രയും പീരീഡ് നമുക്ക് പൈസ കിട്ടില്ലല്ലോ അല്ലേ സോ മെയിൻറ്റെയിൻ ഇൻവെൻട്രീസ് കുറേയധികം സ്റ്റോക്ക് ഓഫ് ഹോമിറ്റിയൽ സ്റ്റോക്ക് ഓഫ് വർക്കിംഗ് പ്രോഗ്രസ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ് ഗുഡ്സ് ഒക്കെ നമ്മൾ കീപ് ചെയ്യേണ്ടി വരും അപ്പൊ അതിൻ്റെ പൈസ കണ്ടെത്തണം ഇതിനെല്ലാം കൂടെ ചേർക്കുമ്പോഴാണ് വർക്കിംഗ് ക്യാപിറ്റലിന് എമൗണ്ട് വേണ്ടി വരിക സോ ഫോർ സ്റ്റഡിങ് ദി ദർ വേരി ന്യൂ കൺസേൺ ഗോയിങ് കൺസേൺ

അല്ലെ പ്രൊമോഷന് വേണ്ടി വേണ്ടി വരും ഇൻകോർപ്പറേഷന് വേണ്ടി വരും ഫോർമേഷന് വേണ്ടി വേണ്ടി വരും അല്ലെ ഇങ്ങനെയുള്ളതിനൊക്കെ നമ്മൾ എന്ത് പറയും പ്രിലിമിനറി എക്സ്പെൻസസ് എന്ന് പറയും അതുപോലെ ഓപ്പറേഷൻ തുടങ്ങുന്നതിന് മുമ്പും കുറേ വേണ്ടി വരും അങ്ങനെയുള്ളതിനെ നമ്മൾ പ്രീ ഓപ്പറേറ്റീവ് എക്സ്പെൻസസ് എന്നൊക്കെ പറയും സോ ദി എമൗണ്ട് നീഡഡ് ആസ് വർക്കിംഗ് ക്യാപിറ്റൽ ഇൻ എ ന്യൂ കൺസേൺ ഡിപെൻഡ്സ് ഓൺ പ്രൈമർലി അപ്പോൾ അംബീഷൻസ് ഓഫ് ദി പ്രൊമോട്ടേഴ്സ് പ്രൊമോട്ടേഴ്സിന്റെ അല്ലേ നേച്ചർ അനുസരിച്ച് അവരുടെ അംബീഷൻ അനുസരിച്ച് അല്ലെങ്കിൽ ബിസിനസിൻ്റെ ഒബ്ജെക്റ്റ് അനുസരിച്ച് എന്ത് ചെയ്യുന്നു വർക്കിംഗ് ക്യാപിറ്റൽ സൈസ് വ്യത്യാസം വരാം നോർമലി പ്രിലിമിനറി റിലേറ്റഡ് ആയിട്ടുള്ള പ്രീ ഇൻകോർപ്പറേഷൻ എക്സ്പെൻസസും പ്രൊമോഷനുമായി വേണ്ടി വന്ന ചിലവുകളൊക്കെ നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യാണ് ചെയ്യുക അത് ലോങ് ടേം സോഴ്സസ് ഒന്ന് മീറ്റ് ചെയ്യാണ് ചെയ്യുക ക്ലിയർ ദെൻ ഗ്രേറ്റർ ദ സൈസ് ഓഫ് ദി ബിസിനസ് യൂണിറ്റ് ഗ്രേറ്റർ വിൽ ബി ലാർജർ വിൽ ബി ദി വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് അല്ലേ നമ്മുടെ സൈസ് ഓഫ് ദി ബിസിനസ് സ്മോളർ ആണെങ്കിലോ വർക്കിംഗ് ക്യാപിറ്റൽ എമൗണ്ടും സ്മോളായ തന്നെ ആയിരിക്കും ക്ലിയർ അത് എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ നീഡ് ഗോസ് ഇൻക്രീസിങ് വിത്ത് ദ ഗ്രോത്ത് ആൻഡ് ദ എക്സ്പാൻഷൻ ഓഫ് ദി ബിസിനസ് ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുന്നതോറും ഗ്രോത്ത് ചെയ്യുന്നതോറും വർക്കിംഗ് ക്യാപിറ്റൽ എന്ത് ചെയ്യേണ്ടി വരും കൂടുതലുള്ളവരും അല്ലേ അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കാണിച്ചപ്പോൾ തന്നെ എന്ത് ചെയ്തു ഒരു അല്ലേ സ്ട്രെയ്റ്റ് ലൈൻ ക്ലിയർ എങ്ങനെയാണ് വരച്ചത് ക്ലിയർ ഇപ്പൊ ടൈം പീരീഡ് കൂടുന്നതിനനുസരിച്ച് എക്സ്പാൻഷൻ ഡൈവേഴ്സിഫിക്കേഷൻ ഒക്കെ വരുമ്പോൾ എന്ത് ചെയ്യും അതിനനുസരിച്ച് വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതലായിട്ട് വരും ക്ലിയർ എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ദക്വയർഡ് ഓൺ ദ ബേസിസ് ഓഫ് ദി ക്ലിയർ ഗ്രോത്ത് എക്സ്പാൻഷൻ ക്ലിയർ അതുപോലെ തന്നെ അത് മെച്ചൂരിറ്റി ആവുന്നതുവരെ അതിലെ വർധനവ് കാണാം സോ ദ മെച്ചൂരിറ്റി അറ്റ് മെച്ചൂരിറ്റി എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ീഡ് ഈസ് കോൾഡ് ആസ് നോർമൽ വർക്കിംഗ് ക്യാപിറ്റൽ അങ്ങനെ മെച്ചൂരിറ്റി ആ എത്തിക്കഴിഞ്ഞാൽ അല്ലേ മെച്ചൂരിറ്റിയുടെ പറ്റിയ അത്രയും അല്ലേ വളർന്ന് കഴിഞ്ഞു ഇനി നമുക്ക് സാച്ച്റേഷൻ ആണ് അല്ലെ പിന്നീട് വലുതായിട്ട് വർദ്ധിക്കില്ല അങ്ങനെ വരുമ്പോൾ പിന്നീട് വേണ്ടി വരുന്ന വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ എന്ത് പറയുന്നു നോർമൽ വർക്കിംഗ് ക്യാപിറ്റൽ അപ്പോൾ അവിടെ വർക്കിംഗ് ക്യാപിറ്റൽ ഫ്ലാറ്റായിട്ട് തന്നെ ഇരിക്കും ഫിക്സഡ് ആയിട്ട് തന്നെ ഇരിക്കും സോ ദർ മെനി അതർ ഫാക്ടേഴ്സ് വിച്ച് ഇൻഫ്ലുവൻസസ് ദി നീഡ് ഓഫ് എ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻ എ ബിസിനസ് കുറെധികം ഘടകങ്ങളെ ആശ്രയിച്ചിട്ടാണ് ബിസിനസ്സില് വർക്കിംഗ് ക്യാപിറ്റലിന്റെ നീഡ്സ് വരിക ഓക്കെ സോ ഈ ഫാക്ടേഴ്സിനെ കുറിച്ച് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നോക്കാം